ഹായ്, നമസ്കാരം, വെൽക്കം ബാക്ക്. കുറച്ചുപേരെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് കഴുത്തിലെ കറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എഫക്റ്റീവായിട്ടുള്ള 3 ഹോം റെമഡീസുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. അത് പഞ്ചസാര നന്നായി പൊടിച്ചു വേണം എടുക്കാൻ, കാരണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല കഴുത്തിൻ്റെ ഏരിയയിലൊക്കെ. അപ്പോൾ പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത്, അതല്ല സാധാരണ കോഫി പൗഡറാണെങ്കിൽ അതാണെങ്കിലും മതിയാകും. അപ്പോൾ ഇത് രണ്ടും ഓരോ സ്പൂൺ വീതം എടുക്കുക. അതിനുശേഷം ചെറുതേനുണ്ടെങ്കിൽ ചെറുതേൻ എടുക്കുക, അത് ഒരു സ്പൂണ്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പേസ്റ്റാക്കാനായിട്ട് ആവശ്യത്തിനുള്ള അളവ് ഒഴിക്കുക. അപ്പോൾ ഒത്തിരി തിക്കാകാതെ നോക്കണം. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയാലേ നമുക്ക് നല്ലവണ്ണം സ്ക്രബ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കി ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതല്ല, എവിയോണിൻ്റെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതിലൊരെണ്ണം നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 3 കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ ഹണി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗമൊക്കെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 1 മസാജ് ചെയ്താൽ മതിയാകും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആദ്യ നാളുകളിൽ നമ്മൾ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നിറം മങ്ങുന്നതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് 2 കൂടുമ്പോൾ ഒരിക്കലോ അങ്ങനെ അങ്ങനെ ആക്കാം. എന്നാലും 1 ഒന്നിൽ കൂടുതൽ പുരട്ടുന്നത് നല്ലതല്ല. അപ്പോൾ നമുക്ക് ഇത് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഇതായി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് സ്ക്രബ് ചെയ്യാൻ പാകത്തിനാക്കി നമുക്ക് ഒന്ന് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് അമർത്തി അങ്ങനെ ചെയ്യരുത്. ഒരു സോഫ്റ്റായിട്ടുള്ള രീതിയിൽ ഒരു 4 to 5 മാക്സിമം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അത് അവിടെ തന്നെ ഒരു 5 അല്ലെങ്കിൽ 10 അവിടെ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം കഴുകിക്കളയാനായിട്ട്. അപ്പോൾ നമുക്കൊരു സ്കിൻ ലൈറ്റനിങ് ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കഴുത്തിൽ കറുപ്പ് കളർ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി കറുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അണ്ടർലൈൻ കോസസ് കണ്ടെത്തണം. അതായത് ഹോർമോണൽ ഇംബാലൻസ്, അതുപോലെ ഹൈപ്പോതൈറോയിഡിസം, അതുപോലെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ചിലർക്കെങ്കിലും ഇതുപോലെ കാണാം. അതുപോലെ ഓവർ വെയ്റ്റ്, ഇതൊക്കെ കൊണ്ട് നമുക്ക് കഴുത്തിൽ കറുപ്പുണ്ടാകാം. അപ്പോൾ ആദ്യം നമ്മളൊരു ഡോക്ടറെ കണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് കഴുകിക്കളഞ്ഞ ശേഷം 10 കഴിഞ്ഞ് നമുക്കൊരു പാക്ക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് യോഗർട്ട് തൈരാണ്. അതിലേക്ക് നമുക്ക് 1 നാരങ്ങാനീര് ഉപയോഗിക്കണം. അപ്പോൾ നാരങ്ങാനീര് അലർജി ആണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ തൈരും നാരങ്ങാനീരും മാത്രമായിട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തൈരും നാരങ്ങാനീരും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ല, ഇത് 3 ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു മിക്സ് വേണമെങ്കിലും ആക്കാം. ഇതിലേതെങ്കിലും നിങ്ങൾ സെൻസിറ്റീവായിട്ടുള്ള സ്കിൻ ആണെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ അലർജി ഉണ്ടാക്കുന്നത് ആ ഒരു സാധനം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട്, അതായത് നാരങ്ങ ഉള്ളത് കൊണ്ട് ഡയറക്റ്റ്ലി നമ്മളിത് കഴിഞ്ഞിട്ട് വെയിലത്തിറങ്ങാൻ പാടില്ല. കണ്ടോ, ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രബ്ബ് ചെയ്തപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ, നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം. അതിനുശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞതുപോലെ നമ്മളൊരു വൈകുന്നേരമൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. നാരങ്ങാനീര് തേക്കുന്നത് കൊണ്ട് തന്നെ ഉടനടി നമ്മൾ പുറത്തേക്ക് വെയിലത്ത് ഇറങ്ങാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് 12 എങ്കിലും അധികം വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കഴുത്തിലെ കറുപ്പ് വെയിൽ കൊണ്ടുണ്ടാകാം. അപ്പം എപ്പോഴും പുറത്തു പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ തേച്ചിട്ട് മാത്രം പോവുക, കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ ആ പാക്കൊക്കെ കഴുകിക്കളഞ്ഞു, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ടോണർ എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടോണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടോണർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതല്ല റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. അപ്പോൾ അതിനുശേഷം വേണം നമുക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ഫേസ് പാക്ക് മുഖത്തിട്ടാലും അതുപോലെ എന്തെങ്കിലും പാക്ക് കഴുത്തിലിട്ടാലും എവിടെയാണെങ്കിലും നമ്മൾ ആ മോയ്സ്ചറൈസർ ലോഷനോ ക്രീമോ വെച്ചിട്ട് നന്നായി മോയ്സ്ചറൈസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. എപ്പോഴും കഴുത്ത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞാലും എല്ലാവരും മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ, എന്നാൽ നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം. അതുപോലെ വളരെ ഹെവി ആയിട്ടുള്ള ചെയിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിടക്കുന്നതിന് മുമ്പ് ഊരി വെച്ചിട്ട് കിടക്കണം. അതും ഒരു കോസാണ് ഇതുപോലെ ബ്ലാക്ക് കളർ വരാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് 2 റെമഡി നോക്കാം. അത് വളരെ ഈസിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഇതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 ആണ്. അപ്പോൾ 1 ഉരുളക്കിഴങ്ങ് എടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ഒന്ന്
പൊട്ടറ്റോ ഷ്രെഡ് ചെയ്തിട്ടെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയാലും പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് ജ്യൂസ് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. മിക്സിയുടെ ജാറിലിട്ട് ചട്നി ജാറിലിട്ട് അടിച്ചിട്ട് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ ജ്യൂസ് നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ദിവസവും കുറച്ച് അപ്ലൈ ചെയ്യാം. അതുപോലെ ഐസ് ക്യൂബ്സ് ആക്കി നമുക്ക് വെക്കാം, അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ജ്യൂസ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കഴുത്തിലത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഒരു 15-20 മിനിറ്റ്സ് അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് രാവിലെ എപ്പോഴെങ്കിലും കഴുകി കളയാം. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കാണാം. അപ്പോൾ ഇടയ്ക്കൊരു സ്ക്രബും ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം കാണും. അതുപോലെ ഇതേതായാലും ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടൂ. അതുപോലെ തന്നെ ഇത് പഞ്ഞിയിൽ മുക്കിയിട്ട് നമുക്ക് കണ്ണിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താൽ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസും അതുപോലെ കണ്ണിനുള്ള ഒരു ക്ഷീണവും ഐബാഗ്സും ഒക്കെ മാറാനും വളരെ നല്ലതാണ്. ഈ ഒരു ഞാൻ ബ്ലാക്ക് കോഫി പൗഡറിൻ്റെ പാക്ക് പറഞ്ഞത് നമുക്ക് മുഖത്തും അപ്ലൈ ചെയ്യാവുന്നതാണ്. കരിമംഗല്യത്തിന് വളരെ നല്ലതായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്ത നമ്മളുടെ മൂന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഉണ്ട്, പക്ഷേ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പോ അതല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറായിട്ടോ രാത്രിയിലോ എപ്പോഴെങ്കിലും സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒന്ന് ഉപയോഗിച്ച് മസാജ് ചെയ്ത ശേഷം ഒരു കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു 30 മിനിറ്റ് വെച്ചിട്ട് കുളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി